പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം ഡി സി സി പട്ടിക സുധാകരൻ തീരുമാനിച്ചതിലുള്ള അമർഷം കോൺഗ്രസിൽ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി കോൺഗ്രസ് പൊട്ടിത്തെറിച്ചു പല വിഭാഗങ്ങളായി പൊട്ടിത്തെറിച്ചു ഒടുവിൽ പഴയ സൈനികൻ കോൺഗ്രസിന്റെ പഴയ യോദ്ധാവ് ഉമ്മൻചാണ്ടി മുണ്ടും കുത്തി രംഗത്തിറങ്ങിയിരിക്കുന്നു ഉമ്മൻചാണ്ടി മുണ്ടും മടക്കി കുത്തി രംഗത്തിറങ്ങിയിരിക്കുന്നത് സുധാകരനെ ഒതുക്കാൻ വേണ്ടി തന്നെയാണ് ഇനി വരുന്നത് കെ പി സി സി പുനഃസംഘടനയാണ് കെ പി സി സി പുനഃസംഘടന സുധാകരൻ തീരുമാനിക്കും പോലെ നടക്കുമെന്നാണ് കരുതുന്നത് എന്നാൽ ഉമ്മൻചാണ്ടി ശക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കെ പി സി സി പുനഃസംഘടന താൻ പറയുന്നതനുസരിച്ച് നടക്കും ഇല്ലെങ്കിൽ വിവരമറിയും ഉമ്മൻചാണ്ടിയുടെ ക്ഷുഭിത മനോഭാവം അറിഞ്ഞ് സുധാകര പക്ഷത്തേക്ക് ചേർന്ന പണ്ടത്തെ ശിഷ്യൻ ടി സിദ്ദീഖ് ഉമ്മൻചാണ്ടിയെ കാണാനെത്തി ടി എംഎൽ ഉമ്മൻചാണ്ടിയെ കാണുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടിയെ വിട്ട് നേരെ അങ്ങ് പോയതാണ് സുധാകര പക്ഷത്ത് ടി സിദ്ദീഖ് ടി സിദ്ദീഖ് മാപ്പപേക്ഷിച്ചതോടുകൂടി ഉമ്മൻചാണ്ടി പക്ഷത്തിന് കരുത്തുകൂടിയിരിക്കുകയാണ് കെ പി സി സി പുനഃസംഘടന വരുമ്പോൾ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും തകർത്ത് മാറ്റിക്കൊണ്ട് അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു കാര്യവും നടക്കില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു കഴിഞ്ഞു രമേശ് ചെന്നിത്തല രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവുകയാണ് അദ്ദേഹം തന്റെ സ്ഥാപനമായ ശ്രേഷ്ഠ ബുക്സുമായി മുന്നോട്ട് പോകുന്നു ഇതാണ് രമേശിന്റെ അവസ്ഥ മാത്രമല്ല രമേശ് ഇന്ന് കെ സി വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ചു കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിലെ ആൾക്കാരെ തിരിച്ചറിയണം അവർ കോൺഗ്രസിനെ നശിപ്പിക്കും കോൺഗ്രസിന്റെ നാശം വളരെ വേഗം സംഭവിക്കും ഇതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് വല്ലാതെ ദുഃഖിതനാണ് രമേശ് ചെന്നിത്തല രാഷ്ട്രീയത്തിൽ നിന്നും സജീവമായി വിരമിക്കാനും തൻ്റെ സ്ഥാപനമായ ശ്രേഷ്ഠ ബുക്തിൻ്റെ പുരോഗതിക്കും വേണ്ടി അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞു ശ്രേഷ്ഠാ ബുക്തിന് ഇപ്പോൾ മൂന്ന് ശാഖകൾ ഉണ്ടെന്നാണ് അറിവ് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും അതൊക്കെ നോക്കി നടത്തി ഒരു പ്രത്യേക രീതിയിലേക്ക് തൻ്റെ രാഷ്ട്രീയ ജീവിതം എഴുത്ത് ജീവിതത്തിലേക്ക് തൻ്റെ രാഷ്ട്രീയ ജീവിതം വഴിതിരിച്ചുവിടാൻ രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നു പക്ഷേ രമേശ് ഇന്ന് അമർഷം പ്രകടമാക്കി കഴിഞ്ഞു മാത്രമല്ല ഉമ്മൻചാണ്ടി മുണ്ട് മടക്കി കുത്തി ഇറങ്ങിയത് സുധാകരന് നല്ല സൂചനയല്ല നൽകുന്നത് ഉമ്മൻചാണ്ടിക്ക് പിന്നിൽ ശക്തി ദുർഗമായി കെ സി ജോസഫും ശിവദാസൻ നായരും ഒക്കെയുണ്ട് കെ പി അനിൽകുമാറുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള ശക്തി ദുർഗങ്ങൾ ഉമ്മൻചാണ്ടിക്ക് പിന്നിലുണ്ട് എ വി ഗോപിനാഥ് കോൺഗ്രസ് വിട്ടു പോയത് സുധാകരന് വലിയ തിരിച്ചടിയാണ് ഇനി വരുന്നത് കെ പി സി സി പുനഃസംഘടനയാണ് കെ പി സി സി പുനഃസംഘടനയിൽ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിന് പ്രാതിനിധ്യം കൊടുത്തില്ലെങ്കിൽ വിവരമറിയുമെന്ന സൂചന നൽകിക്കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ തൊട്ടടുത്ത് ഓടിയെത്തി പഴയ ശിഷ്യൻ ടി സിദ്ദീഖ് സുധാകരൻ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് വയസാം കാലത്ത് രോഗബാധിതനായ ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു പടപ്പുറപ്പാടിന് സുധാകരൻ ഒരിക്കലും കരുതിയില്ല